ഞാൻ ഫാദർ ജോജോ. എല്ലാവർക്കും തോട്ട് ഫോർ ദ ഡേയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന എല്ലാവരും നമുക്ക് നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച് കടന്നു പോകണമെന്നില്ല. നല്ല ഓർമ്മകൾ നൽകുന്നവരുണ്ട്, അതുപോലെ തന്നെ മനസ്സിന് മുറിവുകൾ സമ്മാനിച്ച് കടന്നു പോകുന്നവരുമുണ്ട്. സങ്കടകരമായ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നവരോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ് കേട്ടിട്ടുള്ള കഥയാകാം. ഒരിക്കലൊരു എഴുത്തുകാരൻ തൻ്റെ രചനയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കണ്ടു, താൻ വളരെ കാര്യമായി പരിപാലിച്ചു പോരുന്ന തൻ്റെ പൂന്തോട്ടത്തിലൂടെ ഒരാൾ അലക്ഷ്യമായി ചെടികളെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാണ്. ഇത് കണ്ട് ക്രുദ്ധനായ എഴുത്തുകാരൻ വേഗം പുറത്തിറങ്ങി അയാളെ മർദ്ദിച്ച് അവശനാക്കുകയാണ്. എന്നാൽ അല്പസമയത്തിന് ശേഷം ആ എഴുത്തുകാരൻ മനസ്സിലാക്കുകയാണ് അയാളൊരു അന്ധനായിരുന്നു എന്നുള്ളത്. ഈ അനുഭവം തൻ്റെ രചനയെ കുറിച്ച ശേഷം എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി വയ്ക്കുകയാണ്: നിങ്ങളുടെ പൂന്തോട്ടം നശിപ്പിക്കുന്നവരോട് വിദ്വേഷം വരുത്, ഒരുപക്ഷേ അവർ അന്ധരായിരിക്കാം. അജ്ഞത ഒരു തരത്തിൽ അന്ധതയാണ്. വാക്കുകൾ, പ്രവൃത്തികൾ, ആറ്റിറ്റ്യൂഡ് വഴിയായിട്ടൊക്കെ നമുക്ക് മുറിവുകൾ സമ്മാനിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് നമ്മെപ്പറ്റിയുള്ള അജ്ഞത കൊണ്ടാകാം. അതുകൊണ്ടാണ് പലപ്പോഴും പരസ്പരമുള്ള തുറന്നു പറച്ചിലുകൾക്കൊടുവിൽ വിദ്വേഷത്തിൻ്റെ മഞ്ഞുമലകൾ ഉരുകിപ്പോകുന്നത് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മുടെ പൂന്തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരോട്, നമ്മുടെ സന്തോഷങ്ങൾ കെടുത്തുന്നവരോട് വിദ്വേഷം കാത്തുസൂക്ഷിക്കാതെ മനസ്സിൻ്റെ പരസ്പരമുള്ള തുറന്നു പറച്ചിലുകൾക്കൊടുവിൽ അവരുമായി നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.